സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ താരമാണ് നടി ഗൗതമി നായർ. സെക്കൻഡ് ഷോ എന്ന സിനിമ ഓർക്കുമ്പോൾ തന്നെ ദുൽഖറിന്റെ ആദ്യ സിനിമ എന്നാണ് ഓർമ്മ വരുന്നത്. ദുൽഖറിനോടൊപ്പം സണ്ണിവേരോടൊപ്പവും ഗൗതമി നായർ എന്നൊരു നടി കൂടി മലയാളത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തുതന്നെയായാലും സെക്കൻഡ് ഷോയെക്കാളും ഡയമണ്ട് നെക്ലസിലൂടെയാണ് താരം കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയത്. തമിഴ് പെൺകുട്ടിയായി ഈ സിനിമയിൽ വന്നതോടെ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് നേരെ ഗൗതമി കയറുകയായിരുന്നു. എന്നാൽ അധികം സിനിമകളിലൊന്നും തന്നെ ഗൗതമി അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൗതമിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ചെറുതായാലും അത് ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ഗൗതമിയുടെ ആദ്യ സിനിമയായ സെക്കൻഡ് ഷോയിലെ സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ തന്നെയാണ് ഗൗതമിയുടെ ഭർത്താവ്. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഈ സിനിമ മുതൽ. 2017 വിവാഹം കഴിച്ച ഇവർ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഗൗതമി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ചില വ്യൂസിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് ഗൗതമി തന്നെ വ്യക്തമാക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തങ്ങളുടെ ഐഡിയോളജികൾ തമ്മിൽ ഒത്തുപോരാത്തതുകൊണ്ടാണ് തങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നതെന്ന് ഗൗതമി വ്യക്തമാക്കി. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്നും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുവെന്നും വ്യക്തമാക്കുന്നു. രണ്ടുപേർക്കും നല്ല സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നും തന്റെ കോളുകളും മെസ്സേജുകളും ഒക്കെ പരസ്പരം ചെയ്യാറുണ്ടെന്നും ഗൗതമി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാഥിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനും അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മറുപടി പറയാനും സാധിക്കുന്നു. ഞങ്ങൾ ഒരു സുഹൃത്തുക്കളെപ്പോലെയാണ് പരസ്പരം പെരുമാറുന്നതെന്നും മറ്റുള്ളവർ ചോദിച്ചാൽ പോലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്നും ഗൗതമി പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി നിൽക്കാമെന്നും മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ ഡിവോഴ്സ് എടുക്കാമെന്നും തീരുമാനിക്കുകയായിരുന്നു. പേഴ്സണാലിറ്റികളും അതുപോലെ ഐഡിയോളജീസിലും തമ്മിൽ ചേർന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് ജീവിക്കാനെന്ന് ഗൗതമി പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഞാനും ശ്രീനാഥും പിരിയുകയാണെന്നും വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും ചോദിച്ചത് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെ എന്തിന് പിരിയുന്നുവെന്നാണ്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഐഡിയോളജികൾ തമ്മിൽ ചേരാതെയായി. ഒരുമിച്ച് പോകാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ലായിരുന്നു. ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ ബാലൻസ് വരാൻ. സന്തോഷമില്ലാത്ത ജീവിതം വേണ്ടെന്ന് കരുതി തന്നെയാണ് പിരിയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതെന്നും ഇപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് തനിക്ക് ധാരണയുണ്ടെന്നും കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിക്കേഷൻ പാർട്ണറുമായി അത്യാവശ്യമാണെന്നും 23 മുതൽ 26 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുതെന്നും ഇപ്പോൾ താരം തന്നെ വെളിപ്പെടുത്തുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് പിന്നീട് താരത്തിന്റേതായി വലിയൊരു ഹിറ്റ് ശ്രീനാഥ് ഒരുക്കിയത് കുറിപ്പിലൂടെയാണ്. ദുൽഖർ ചിത്രമായ കുറിപ്പും ശ്രീനാഥിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ തന്നെയാണ്. വളരെ മികച്ച പ്രതികരണമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ നേടിയത്. സുമാരക്കുറിപ്പ് എന്ന എല്ലാവർക്കും പ്രശസ്തനായ വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയായിരുന്നു കുറിപ്പ്. ദുൽഖർ നായകനായ ഈ ചിത്രം വളരെയധികം ഹിറ്റ് മലയാളത്തിൽ നേടിക്കൊടുത്തു. അങ്ങനെയാണ് ശ്രീനാഥിനെ കുറച്ചുകൂടി മലയാളികൾക്ക് അറിയാവുന്നത്. ശ്രീനാഥും ഗൗതമിയും തമ്മിൽ വേർപിരിയുന്നതിനെക്കുറിച്ച് ഗൗതമി തന്നെ ഇപ്പോൾ ആ ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.